ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ആ ഈ ബൈനോക്കുലറൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലേ അത് വേറെന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ പരിസര പഠന പുസ്തകത്തിലെ പക്ഷികളുടെ കൗതുക ലോകം എന്ന പാഠത്തിനനുബന്ധിച്ച് ഞാൻ പക്ഷികളെ നിരീക്ഷിക്കാൻ പോയി അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഈ ബൈനോക്കുലറും ഡയറിയും പേനയും ഒക്കെ ഉള്ളത് നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് കുറച്ച് പക്ഷി വിശേഷങ്ങൾ ചർച്ച ചെയ്യാം പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പേരറിയാം ഈ കവിതയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പേരറിയാം ഒന്ന് പറഞ്ഞു നോക്കിയാലോ ആ കാക്ക കുയിൽ തത്ത ആ മലമുഴിക്ക് വേഴാമ്പൽ മൂങ്ങ ആ അങ്ങനെ പറ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില പക്ഷികളുടെ ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം മയിൽ കാക്ക മൈന മൂങ്ങ ബുൾബുൾ പൊന്മാൻ കുളക്കോഴി തേൻകുരുവി വേഴാമ്പൽ താറാവ് പ്രാവ് കുയിൽ കോഴി നമുക്ക് ചുറ്റുമുള്ള കുറെ പക്ഷികളെ നാം തിരിച്ചറിഞ്ഞു ഇനി എല്ലാ പക്ഷികൾക്കും പൊതുവായുള്ള കുറച്ച് സവിശേഷതകൾ നമുക്കൊന്ന് നോക്കിയാലോ ആ പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ട് അല്ലെ തൂവലില്ലാത്ത പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല പക്ഷികൾക്ക് ചിറകുകളുണ്ട് പറക്കാൻ കഴിയുമല്ലോ അത് ശരിയല്ലല്ലോ എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയുമോ ഇല്ല അല്ലേ പിന്നെ പക്ഷികൾക്ക് ആ പക്ഷികൾ മുട്ടയിടുന്നു പക്ഷികൾക്ക് കാലുകളുണ്ട് പക്ഷികൾക്ക് കൊക്കുണ്ട് പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കിയാലോ അതെ തൂവലുകളുണ്ട് ചിറകുണ്ട് കാലുകളുണ്ട് മുട്ടയിടുന്നു കൊക്കുകളുണ്ട് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാനും മറക്കരുതേ നമ്മളിപ്പോൾ പക്ഷികൾക്ക് തൂവലുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ പക്ഷികൾക്കും തൂവലുണ്ടല്ലേ എല്ലാ പക്ഷികളുടെയും തൂവൽ ഒരേപോലെ ആയിരിക്കുമോ അല്ല പല വലിപ്പത്തിലും പല നിറത്തിലുമുള്ള തൂവലുകളായിരിക്കും പക്ഷികളുടേത് കൂട്ടുകാരെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ധാരാളം പക്ഷികൾ വരാറുണ്ടല്ലേ എന്റെ വീട്ടിൽ കുറേ പക്ഷികൾ വരാറുണ്ട് അപ്പോൾ ഞാൻ അവരെ നിരീക്ഷിക്കാറുമുണ്ട് നിരീക്ഷിച്ചപ്പോൾ എന്റെ വീടിന്റെ പരിസരത്തൊക്കെ കിട്ടുന്ന കുറച്ച് തൂവലുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ തൂവൽ കാണിക്കുമ്പോൾ നിങ്ങൾ അത് ഏത് കിളിയുടെ തൂവലാണെന്ന് പറയണം ഇത് പൂവൻ കോഴിയുടെ അംഗവാലാണ് ഇത് ഏത് കിളിയുടെ തൂവലാണ് ആ പുള്ളിക്കുയിലിന്റെ അല്ലേ അപ്പോൾ ഇതോ ആ നീല പൊന്മാവിന്റെ അപ്പോൾ ഇതോ ആ മരം കൊത്തി അപ്പോൾ ഇതേത് തൂവലാണ് തത്ത അല്ലേ അപ്പോൾ ഇതോ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആ മഞ്ഞക്കിളി ഇതേതാണ് ആ കൊക്ക് അപ്പോൾ ഇതോ ആ ചെമ്പോത്ത് അല്ലേ ഇത് ഏത് കിളിയുടെ തൂവലാണ് ആ പരുന്തിൻ്റെ അല്ലേ അപ്പോൾ ഇതോ ഇതും പരുന്തിൻ്റെയാണ് അപ്പോൾ ഇതോ ഇതും പരുന്തിൻ്റെതാണ്
ഇത് മൂന്നും പണ്ഡിതയാണല്ലോ. ഒരേ ഇനത്തിൽപ്പെട്ട പക്ഷികളാണെങ്കിലും അവരുടെ തൂവലുകളിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് മയിലുകൾ. മയിലുകളിൽ ആൺമയിലുകളുടെ പീലിക്കാണ് ഭംഗി കൂടുതൽ. പക്ഷികൾ മുട്ടയിടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എല്ലാ പക്ഷികളുടെയും മുട്ട ഒരേപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ. വലിപ്പത്തിലും നിറത്തിലും പക്ഷികളുടെ മുട്ടയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? അതെ, ബി ഹമ്മിംഗ് ബേർഡ്. ആ മുട്ടയുടെ ഭാരം എത്രയായിരിക്കും? 1 ഗ്രാമിനെ 4 ആയി തിരിച്ച് അതിലൊരു ഭാഗമാണ് ആ മുട്ടയുടെ ഭാരം. ഇത്രയും ചെറിയ മുട്ടയിൽ നിന്ന് ആ പക്ഷി വിരിഞ്ഞു വരുന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലേ? ഒരു അത്ഭുതം തന്നെ. പിന്നെ ഹമ്മിംഗ് ബേർഡിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. വായുവിൽ പുറകിലേക്ക് സഞ്ചരിക്കാൻ ഹമ്മിംഗ് ബേർഡിന് കഴിയും. കൂട്ടുകാരെ, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഏത് പക്ഷിയുടേതാണ് പറയാമോ? അതെ, ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഭാരം എത്രയാണെന്നോ? 1.5 കിലോ മുതൽ 2 കിലോ വരെയാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഭാരം. ഇതൊരു കോഴിമുട്ടയാണ്. ഇതിന്റെ ഭാരം നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഇതിന്റെ ഭാരം 64 ഗ്രാം ആണ്. കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ കോഴിമുട്ട തൂക്കി നോക്കി. അതിന് ആകെ 64 ഗ്രാമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹമ്മിംഗ് ബേർഡിന്റെ മുട്ടയോ? 1 ഗ്രാമിന്റെ 4 ഇരട്ടി. അപ്പോൾ ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയോ? 2 കിലോ വരെയുള്ള മുട്ടകളുണ്ട്. ഇവ തമ്മിൽ എന്തൊരു അന്തരമാണല്ലേ. ഇത്തരത്തിൽ പക്ഷികളുടെ മുട്ട തമ്മിൽ ധാരാളം വൈവിധ്യങ്ങളുണ്ട്. എല്ലാ പക്ഷികൾക്കും കാലുകൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കി. എല്ലാ പക്ഷികളുടെയും കാലുകൾ ഒരേപോലെയാണോ? തീർച്ചയായും അല്ല. ഓരോ പക്ഷിയുടെ കാലിനും വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇത് ഏത് പക്ഷിയുടെ കാലുകളാണ്? ആ അതെ, ശരിയാണ്, കൊക്കിന്റെ കാലുകളാണ്. കൊക്കിന്റെ കാലിന് എന്താണ് പ്രത്യേകത? ആ വളരെ നീളമേറിയ കാലുകളല്ലേ. കൊക്കിന്റെ കാലുകൾക്ക് നീളമുണ്ട്. എന്തിനാണ് കൊക്കിന്റെ കാലുകൾക്ക് നീളം? അതെ, ചെളിയിലൂടെയും മറ്റും നടക്കാനല്ലേ. ഈ ചിത്രം നോക്കൂ. ഇത് ഏത് പക്ഷിയുടെ കാലുകളാണ്? ആ ശരിയാണ്, പറയൂ. ആ പരുന്തിന്റെ കാലുകളാണ്. പരുന്തിന്റെ കാലുകളുടെ നഖത്തിനൊക്കെ വളരെ മൂർച്ചയേറിയതാണല്ലേ. ഇര പിടിക്കാൻ ഇവരുടെ ഈ കൂർത്ത നഖങ്ങൾ സഹായിക്കുന്നു. ഇത് കാക്കയുടെ കാലുകളാണ്. കാക്കയുടെ കാലുകൾക്ക് എന്താണ് പ്രത്യേകത? ആ ചിലവരൊക്കെ പറയുന്നുണ്ട്, ആ അവരുടെ അവർ മരത്തിൽ ചേക്കേറുന്ന പക്ഷികളാണ്. അവരുടെ കാലിന്റെ നഖത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ മുമ്പിൽ 3 വിരലും പിറകിൽ 1 വിരലും. എന്തിനാണിത്? അതെ, മരത്തിൽ ശക്തമായി പിടിച്ചിരിക്കാൻ. ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇത് പക്ഷികളിൽ അപൂർവമായി കാണുന്ന കാലുകളാണ്. ഇത് ഏത് പക്ഷിയുടെ കാലുകളാണ്? ആ എല്ലാവർക്കും പരിചയമായ ഒരു പക്ഷിയുടെ കാലുകളാണ്. ആ താറാവ്. എന്തിനാണ് ഇവർക്ക് ഇങ്ങനത്തെ കാല് നൽകിയിരിക്കുന്നത്? അതെ, ഇവയുടെ കാലിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇവയുടെ ചർമ്മബന്ധിതമായ കാലുകൾ
ഇവയെ നീന്താൻ സഹായിക്കുന്നു. ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണ് താമരക്കോഴി. കുളത്തിലെ താമര ഇലകൾക്ക് മീതെ അനായാസം നടക്കാൻ ഇവർക്ക് കഴിയും. ഇനി നമുക്ക് ഏതാനും പക്ഷികളുടെ കൊക്കുകൾ നിരീക്ഷിക്കാം. ഈ ചിത്രം നോക്കൂ. ഇത് ഏത് പക്ഷിയുടെ കൊക്കാണ്? അതെ, ഇത് കൊക്കിന്റെ കൊക്കാണ്. ഇവയുടെ കൊക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെ നീളമേറിയതും കൂർത്തതുമായ കൊക്കുകളാണ്. ഈ കൊക്കുകൾ ഇവരെ വെള്ളത്തിൽ നിന്നും മറ്റും ഇലയും പിടിക്കാൻ സഹായിക്കുന്നു. നോക്കൂ, ഇത് പരുന്തിന്റെ കൊക്കാണ്. കൂർത്ത് വളഞ്ഞ കൊക്കുകളാണ് ഇവയുടെ. ഇത് ഏത് പക്ഷിയുടെ കൊക്കാണ്? അതെ, തത്തയുടെ കൊക്കാണ്. അല്പം വളഞ്ഞും കട്ടിയേറിയതുമായ ഇങ്ങനത്തെ കൊക്കുകൾ ഇവർക്ക് പഴങ്ങളും പയർവർഗ്ഗങ്ങളും തിന്നാൻ സഹായിക്കുന്നു. ഇത് ഏത് പക്ഷിയുടെ കൊക്കാണ്? ആ, താറാവിന്റെ കൊക്കാണ്. ഇവരുടെ കൊക്കിന്റെ പ്രത്യേകത ഒന്ന് നോക്കൂ. അതെ, പരന്ന് ഇരിക്കുന്ന കൊക്കുകളാണ്. അതിന്റെ വശങ്ങളിൽ ദ്വാരങ്ങളുണ്ട്. താറാവുകൾ ഇരയെ പിടിക്കുമ്പോൾ ഇരയെ വായിൽ തന്നെ വെച്ച് വെള്ളം മുഴുവൻ ദ്വാരത്തിലൂടെ കളയുന്നു. പക്ഷികളുടെ കൊക്കുകളും കാലുകളും അവയെ ഇര പിടിക്കുവാനും സഞ്ചരിക്കുവാനും സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. നമ്മുടെ പരിസര പഠന പുസ്തകത്തിലെ ഒന്നാം പാഠമായ വയലും വനവും എന്ന പാഠത്തിൽ പക്ഷികളെ കുറിച്ചുള്ള ശാരീരിക പ്രത്യേകതകൾ അല്ലെങ്കിൽ അനുകൂലങ്ങൾ നമ്മൾ വിശദമായി പഠിച്ചതാണ്. അക്കാര്യങ്ങൾ നമ്മുടെ ഈ പാഠത്തിൽ കൂട്ടിച്ചേർക്കാൻ മറക്കരുതേ. പരിസര പഠന പുസ്തകത്തിലെ 43-ാം പേജിലെ വരച്ചു ചേർക്കുക എന്ന ഒരു പ്രവർത്തനം കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണിത്. നിങ്ങൾ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണേ. എന്ന് നോക്കുക, വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം. പക്ഷികളുടെ ലോകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഈ കവിതയിൽ സൂചിപ്പിച്ചതുപോലെ അവയുടെ ശബ്ദങ്ങൾ നമുക്ക് പഠിക്കണം. എത്ര കിളികളുടെ ശബ്ദങ്ങൾ നമുക്ക് തിരിച്ചറിയുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഏത് കിളിയുടെ ശബ്ദമാണ്? ആ, കാക്കയുടെ ശബ്ദമാണ്. കേൾക്കാൻ ഒരു ഇമ്പവുമില്ലാത്ത ഒരു ശബ്ദമല്ലേ ഇത്? ആ, ഇത് താറാവിന്റെ ശബ്ദമാണ്. മനോഹരമായ ഈ പാട്ട് കേൾക്കാൻ എന്ത് രസമാണ്! ഇത് ഏത് കിളിയുടെ പാട്ടാണ്? ആ, കുയിലിന്റെ പാട്ടാണ്. ഇതെന്ത് ശബ്ദമാണ്! പേടിയാവുന്നുണ്ടല്ലേ. ആ, ഇത് മയിലിന്റെ ശബ്ദമാണ്. പക്ഷികളെ പോലെ അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയായിരിക്കും ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. പക്ഷേ പറക്കാൻ കഴിയാത്ത ചില പക്ഷികളുമുണ്ട്. ഉദാഹരണത്തിന് ഒട്ടകപ്പക്ഷി, എമു. പറക്കുന്ന പക്ഷികളിൽ തന്നെ ചില പക്ഷികളൊക്കെ ഉയർന്നു പറക്കും, ചില പക്ഷികളൊക്കെ താഴ്ന്ന് കുറച്ചു ദൂരം പറക്കും, ചില പക്ഷികളൊക്കെയോ ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന പക്ഷികളുമുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ഇത് ഒരു കിളിക്കൂടാണ്. എന്റെ വീട്ടിലെ മുറ്റത്ത് ഒരു മരമുണ്ടായിരുന്നു. അതിൽ ഒരു കിളി മുട്ടയിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോയപ്പോൾ അവിടെ ഉപേക്ഷിച്ചു കളഞ്ഞ ഒരു കൂടാണിത്. പക്ഷിവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കൂടുകളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. പലതരം
പക്ഷികൾ പലതരം കൂടുകളാണ് നിർമ്മിക്കാറ്. നമ്മളൊക്കെ വീടുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതെ, ഇഷ്ടിക കൊണ്ടും മണൽ കൊണ്ടും സിമെന്റ് കട്ട കൊണ്ടും ഒക്കെയാണ് നമ്മുടെ വീടുകൾ നമ്മൾ നിർമ്മിക്കാറ്. പക്ഷേ കിളികൾ അങ്ങനെയാണോ നിർമ്മിക്കാറ്? തീർച്ചയായും അല്ല. അവർ നാരുകളും ഇലകളും എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്നവയാണ് അവരുടെ വീട്. നമ്മെ പോലെ സ്ഥിരമായി താമസിക്കുവാനല്ല കിളികൾ കൂടുണ്ടാക്കുന്നത്. അവർക്ക് മുട്ടയിടാനും അടയിരിക്കാനും വേണ്ടിയാണ് കിളികൾ കൂടുണ്ടാക്കുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാറാവുമ്പോൾ അവരെ കൂടുപേക്ഷിച്ചിട്ട് അവിടുന്ന് പോകുന്നു. അതിവിദഗ്ധനായ ഒരു ശില്പിക്ക് പോലും നിർമ്മിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായ കൂടുകളാണ് ചില പക്ഷികൾ നിർമ്മിക്കാറ്. അത്തരത്തിലുള്ള കൂടുകളാണ് തൂക്കണം കുരുവിയുടെ കൂടുകൾ. നെൽവയലുകളോട് ചേർന്ന ഉയർന്ന മരങ്ങളിലാണ് അവർ കൂട് നിർമ്മിക്കാറ്. തൂക്കണംകുരുവിയുടെ ഒരു കൂടിന് 2000 നാരുകൾ ആവശ്യമാണത്രേ. തൂക്കണംകുരുവികളിൽ ആൺപക്ഷികളാണ് കൂട് നിർമ്മിക്കാറ്. ഇടപക്ഷിയെ കണ്ടെത്തിയാൽ ആൺപക്ഷി കൂടുണ്ടാക്കാൻ തുടങ്ങുന്നു. പെൺപക്ഷി വന്ന് ആ കൂടിന് എന്തെങ്കിലും തകരാറ് ഉണ്ടോ എന്ന് നോക്കി ഒരു കുഴപ്പവുമില്ലാത്ത കൂടാണെങ്കിൽ മാത്രമേ അതിനുള്ളിൽ കയറി മുട്ടയിടുള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ആ കൂട് ഉപേക്ഷിച്ച് വേറൊരു കൂട് പക്ഷി നിർമ്മിച്ചു. പെൺപക്ഷി മുട്ടയിടാൻ കൂടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആൺപക്ഷി വേറെനെ കണ്ടെത്താൻ പോകും. ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലി എന്ന പക്ഷി നിരീക്ഷകൻ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് കുരുവികളിലാണ്. നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴിക്ക് വേഴാമ്പലിന്റെ കൂട് നിർമ്മാണത്തിൽ ധാരാളം കൗതുകങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വേഴാമ്പലുകൾ കൂടുണ്ടാക്കുന്നത് 50-60 അടിയോളം ഉയരമുള്ള മരങ്ങളിലാണ്. കൂട് നിർമ്മിച്ചതിന് ശേഷം ആ പെൺപക്ഷി അതിനുള്ളിൽ കയറി മുട്ടയിടാനിരിക്കുന്നു. അപ്പോൾ ആൺപക്ഷി മരത്തിന്റെ പാളികളും ചെളികളും അവയുടെ കാഷ്ടവും ഉപയോഗിച്ച് ആ കൂട് അടയ്ക്കുന്നു. അതിൽ ഒരു കൊക്ക് മാത്രം ഇടാൻ കഴിയുന്ന തരത്തിൽ ഒരു ദ്വാരം അവർ ഉണ്ടാക്കി വെക്കുന്നു. അതിനുശേഷം ആൺവേഴാമ്പൽ തീറ്റ തേടാൻ പോകുന്നു. ഈ സമയം പെൺവേഴാമ്പൽ അവയുടെ തൂവലുകൾ പൊഴിച്ച് അവിടെ ഒരു മെത്ത പോലെ ആക്കുന്നു. എന്നിട്ട് മുട്ടയിടാനിരിക്കുന്നു. ആൺവേഴാമ്പൽ തീറ്റ തേടി പുറത്തുപോയി തീറ്റ കൊണ്ടു വന്നില്ലെങ്കിൽ പെൺവേഴാമ്പലും ആ കുട്ടികളും ചത്തുപോകും. ഏകദേശം 40 ഇവരുടെ മുട്ടകൾ വിരിയാൻ. മുട്ട വിരിഞ്ഞതിന് ശേഷം 2 കഴിഞ്ഞ് പറക്കാറായ കുഞ്ഞുങ്ങളെയും കൊണ്ട് പെൺവേഴാമ്പൽ കൂട് പൊളിച്ച് പുറത്തേക്കിറങ്ങും. വേഴാമ്പലുകൾ അവരുടെ ജീവിതത്തിൽ ഒരിടയെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. സാധാരണയായി പക്ഷികൾ മരത്തിലും ചില്ലകൾക്കിടയിലും കെട്ടിടങ്ങളിലും മരപ്പൊത്തിലും മാളത്തിലും ഒക്കെ കൂടുകൾ നിർമ്മിക്കാറുണ്ട്. മുട്ടയിടാൻ വേണ്ടി മാത്രമാണ് പക്ഷികൾ കൂട് നിർമ്മിക്കാറ്. കൂടുണ്ടാക്കാൻ മടിയുള്ളവരും ഉണ്ട് കേട്ടോ. അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷിയാണ് കുയിൽ. കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. ലോകത്തിലെ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷികൾ ഏതാണ്? അറിയില്ലേ? ദക്ഷിണാഫ്രിക്കയിലെ ബീവർ പക്ഷികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷികൾ. ഇവർ ഒരു കൂടിൽ തന്നെ 100 കുടുംബങ്ങളാണ് ബീവർ പക്ഷികളുടെ സാധാരണമായി കാണപ്പെടുന്നത്. ഓരോ കുടുംബത്തിലും ആ കൂടിൽ ഓരോ അറകൾ ഉണ്ടാവും. ഇവർ കൂട് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുല്ലുകളും നാരുകളും കളിമണ്ണുകളും ഒക്കെ വെച്ചിട്ടാണ് ഇവർ കൂട് നിർമ്മിക്കാറ്. ഇവയുടെ കൂടുകൾ
ധാരാളം വർഷങ്ങൾ നിലനിൽക്കും. കൂട് നിർമ്മാണത്തെക്കുറിച്ച് നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓരോ പക്ഷികളുടെയും കൂട് നിർമ്മാണത്തിൽ ധാരാളം കൗതുകങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്ന പക്ഷികളുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ ഒരു കുറിപ്പായി രേഖപ്പെടുത്താൻ മറക്കരുതേ. കൂട്ടുകാരെ, ഏകദേശം ലോകത്ത് എത്ര പക്ഷികളുണ്ട്? അറിയില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം. ഏകദേശം ലോകത്ത് 10,000-ത്തോളം പക്ഷികളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലോ 1,357 പക്ഷിവർഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലോ 567 പക്ഷിവർഗങ്ങളുണ്ട്. ഇതിൽ ചില പക്ഷികളൊക്കെ ഇപ്പോഴും വംശനാശം നേരിടുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി. പക്ഷി വിശേഷങ്ങൾ അറിയാൻ എന്ത് രസമാണല്ലേ! ഇന്ന് നാം എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ഒന്ന് ഓർത്തു നോക്കാം. നമ്മുടെ ചുറ്റുപാടുള്ള പക്ഷികൾ, നാം വളർത്തുന്ന പക്ഷികൾ, പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ, പൊതുവായ സവിശേഷതകൾക്കിടയിലെ വ്യത്യസ്തതകൾ, പക്ഷികളുടെ കൂടുകൾ, നിരീക്ഷണങ്ങളിലൂടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ മറക്കല്ലേ. അറിഞ്ഞിടുമ്പോൾ അറിയാം നമുക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. കൂട്ടുകാരെ, ഈ കവിതയിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇനിയും നമ്മൾ അറിയാനുണ്ട്. കൂട്ടുകാരെ, പക്ഷികളുടെ ലോകം എത്ര അത്ഭുതകരമാണ്! കൂടുതൽ പക്ഷി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ